ഇനി അടുത്തൊരു ടോപ്പിക് ആയിട്ട് വരുന്നത് കോംപ്ലക്സ് നമ്പറിന്റെ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഞാൻ പറഞ്ഞു ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന് ഇമാജിനറി പാർട്ട് ഉണ്ട് റിയൽ പാർട്ട് ഉണ്ട് അതിന് എല്ലാ നമ്പേഴ്സിന്റെ എല്ലാ ഫെസിലിറ്റി അതിനുണ്ട് എല്ലാ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം അതിനെ സ്ക്വയർ ചെയ്യാം സ്ക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം സ്ക്വയർ റൂട്ട് ഒക്കെ ചെയ്യാം നമ്മൾ സ്ക്വയർ ചെയ്തില്ലേ എക്സ് പ്ലസ് ഐ വൈ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തില്ലേ അതേപോലെ അതിന് എന്തുണ്ട് സ്ക്വയർ റൂട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തോ ഹിയർ വി എക്സ്പ്ലെയിൻ ദ പർട്ടിക്കുലർ പ്രൊസീജിയർ നമ്മൾ പ്രത്യേക രീതിയിൽ ഇതിന് എന്ത് ചെയ്യാണ് കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തുകയാണ് ഹിയർ വി എക്സ്പ്ലെയിൻ ദ പർട്ടിക്കുലർ പ്രൊസീജിയർ ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി ഒരു പ്രത്യേക പ്രൊസീജിയർ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്നത് പറയണം അൽഗോരിതം എന്നാണ് അതിന് പറയാം കേട്ടോ അൽഗോരിതം അപ്പോൾ അൽഗോരിതം എന്താ നോക്കാം ഗിവൺ കോംപ്ലക്സ് നമ്പർ തന്ന കോംപ്ലക്സ് നമ്പർ ഒന്നുകിൽ എക്സ് പ്ലസ് ഐ വൈ മോഡൽ ആവാം അല്ലെങ്കിൽ എങ്ങനെയാവാം എക്സ് മൈനസ് ഐ ആണെങ്കിൽ രണ്ടിനും രണ്ട് ഡിഫറെൻ്റ് ഫോർമുല രണ്ടും ഒരേ ഫോർമുലയാണ് ഈസിയാണ് ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ സെഡ് ഈസ് അപ്പോൾ റൂട്ട് സെഡ് സ്ക്വയർ റൂട്ടിനെ അങ്ങനെ ഡിനോട്ട് ചെയ്യാം റൂട്ട് സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഐ വൈ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് വോൾ ബ്രാക്കറ്റ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് സെഡ് പ്ലസ് റിയൽ പാർട്ട് സെഡ് ഡിവൈഡഡ് ബൈ ടു ഈ പ്ലസ് ശ്രദ്ധിക്കുക ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആണ് പ്ലസ് ഐ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് സെഡ് മൈനസ് റിയൽ പാർട്ട് സെഡ് ബൈ ടു ഇതിലെ ഈ പാർട്ട് റിയൽ പാർട്ടാണ് ഈ ഭാഗം ഇമാജിനറി പാർട്ടാണ് കാരണം എന്താണ് ഇവിടെ ഐ ഉണ്ടല്ലോ ഇനി രണ്ടാമത്തത് അല്ലെങ്കിൽ മോഡ് സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് ഐ വൈ ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് ആരായി മാറി മോഡ് സെഡ് പ്ലസ് റിയൽ പാർട്ട് സെഡ് ബൈ ടു മൈനസ് ആരായി മാറി ഐ ഇൻറ്റു റൂട്ട് ഓഫ് മോഡ് സെഡ് പ്ലസ് മൈനസ് റിയൽ പാർട്ട് സെഡ് ബൈ ടു ആയി മാറി ഓക്കെ ഇത്രയും ഒരു അൽഗോരിതം മാത്രമാണ് നമുക്ക് എന്തുള്ളത് കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇത് എങ്ങനെയായാലും ഒന്ന് ബൈഹാർട്ട് ആക്കി വെക്കണം കേട്ടോ റൂട്ട് ഓവർ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് റൂട്ട് ഓഫ് മോഡ് സെഡ് പ്ലസ് റിയൽ പാർട്ട് സെഡ് ബൈ ടു പ്ലസ് എന്തായി മാറി ഐ ഇൻറ്റു റൂട്ട് ഓഫ് മോഡ് സെഡ് മൈനസ് റിയൽ പാർട്ട് സെഡ് ബൈ ടു എന്ന മോഡൽ നമുക്ക് എന്ത് ചെയ്താം എഴുതാം ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇത് രണ്ടും പ്ലസ് ഓർ മൈനസ് ഉള്ള സിമ്പലാണ് ഓക്കെ ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കാം അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ഫെമിലിയർ ആവും ചെയ്യും അതിന് പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ടും ചെയ്യാം കേട്ടോ വളരെ കുറഞ്ഞ പ്രോബ്ലംസ് ഉള്ളൂ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഫോളോയിങ് പക്ഷേ ഇത് എല്ലാ നമ്മളുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലല്ല മിക്ക പബ്ലിക് എക്സാമിനും ആറ് മാർക്കിന് അല്ലെങ്കിൽ നാല് മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം കൂടിയാണ് ഓക്കെ വെരി ഇമ്പോർട്ടൻ്റ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൈനസ് സെവൻ മൈനസ് ട്വൻറ്റി ഫോർ ആയി ഇതാണ് നമ്മുടെ സെഡ് എക്സ് ഈക്വൽ ടു മൈനസ് സെവൻ റിയൽ പാർട്ട് വൈ ഈക്വൽ ടു മൈനസ് ട്വൻറ്റി ഫോർ ഇത് ഏത് മോഡലാ എക്സ് മൈനസ് ഐ വൈ മോഡലല്ലേ എക്സ് മൈനസ് ഐ വൈ മോഡലല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ പറയണം കേട്ടോ ശ്രദ്ധിക്കുക ഞാൻ എഴുതി ആദ്യം സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് സെവൻ മൈനസ് ട്വൻറ്റി ഫോർ ഐ എന്ന് പറഞ്ഞാൽ ആരുടെ രൂപമാണ് എക്സ് മൈനസ് ഐ വൈയുടെ രൂപത്തിലാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഫോർമുല പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് റൂട്ട് ഓഫ് മോഡ് സെഡ് പ്ലസ് റിയൽ പാർട്ട് സെഡ് ഡിവൈഡഡ് ബൈ ടു മോഡ് സെഡ് പ്ലസ് റിയൽ പാർട്ട് സെഡ് ബൈ ടു ഇനി സിമ്പിള് മൈനസ് ഐ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് സെഡ് മൈനസ് റിയൽ പാർട്ട് സെഡ് ഡിവൈഡഡ് ബൈ ടു സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇതാണ് നമ്മുടെ ഫോർമുല ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ആളുകളാണ് മോഡ് സെഡ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് മോഡ് സെഡ് കണ്ടെത്തി സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് സെവൻ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് ട്വൻറ്റി ഫോർ ഹോൾ സ്ക്വയർ റെഡി അല്ലേ ഈക്വൽ ടു റൂട്ട് ഓഫ് സെവൻ്റെ സ്ക്വയർ എന്താ ദാറ്റ് ഈസ് ഫോർട്ടി നയൻ പ്ലസ് ട്വൻറ്റി ഫോറിൻ്റെ സ്ക്വയർ എന്താ ട്വൻറ്റി ഫോർ ഇൻറ്റു ട്വൻറ്റി ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് സെവൻറ്റി സിക്സ് ഈക്വൽ ടു ഫൈവ് സെവൻറ്റി സിക്സ് അടുത്തത്
equal to ഇതിനെന്ന് സിംപ്ലിഫൈ ചെയ്തേ that is equal to 49 plus 576 എന്ന് പറഞ്ഞാൽ എത്ര 25 that is equal to 625 എന്ന് പറഞ്ഞാൽ is a square root of 25 അപ്പോൾ മോഡ് z നമുക്ക് എന്ത് കിട്ടി 25 ആണ് എന്ന് കിട്ടി that is mod z is equal to 25 എന്ന് കിട്ടി ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് നേരെ ഈ ഇക്വേഷനിലേക്ക് ഫിറ്റ് ചെയ്യലാണ് പരിപാടി അപ്പോൾ അതിനെ റിയൽ പാർട്ട് ഓഫ് z ആൻഡ് ഇമേജിനറി പാർട്ട് ഓഫ് z ഓക്കേ റിയൽ പാർട്ട് മാത്രം മതി रियल पार्ट ऑफ जेड എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരായിരുന്നു നേരെ ഇക്വേഷനിലേക്ക് വാ -7 അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യാ ട്ടോ റിയൽ പാർട്ട് -7 ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാലോ ഓക്കേ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ടിന്റെ ഇക്വേഷൻ എന്താ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ആരായി മാറി മോഡ് z 25 പ്ലസ് റിയൽ പാർട്ട് ഓഫ് z -7 ഡിവൈഡഡ് ബൈ 2 എഴുതി माइनस आने इक्वेशन लम्बल तो माइनस है ना माइनस आई आई इनटू स्क्वायर रूट ऑफ आर आई मारे रियल पार्ट ऑफ जेड ओके मोड जेड 25 माइनस रियल पार्ट ऑफ जेड डिवाइडेड बाय 2 आई स्क्वायर ब्रैकेट क्लोज से दो अर्थ परिवारी इक्वल टू प्लस और माइनस स्क्वायर ब्रैकेट ऑफ रूट ऑफ आर 25 माइनस 9 वरने 7 वरने लेते रहे 25 माइनस 7 18 ले 18 by 2 वरना लेंदा ही 9 minus I into square bracket of 25 plus 7 वरना लेता ही 32 by 2 वरना ले रहा ही 16 दिन्दे रंडिलुम direct square root टन easy आई टा answer गिट्टी that is equal to plus or minus bracket of square root of 9 वरना ले रहा ही मरे root 9 वरना ले 3i minus I into root 16 वरना ले रहा ही 4i मरे okay 3 टो 3 minus 4i ഇതാണ് ഇതിന്റെ സ്ക്വയർ റൂട്ട് ഇതിനൊന്നും കൂടി നമുക്ക് നല്ല രീതിയിൽ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് z ഈസ് z ന്റെ സ്ക്വയർ റൂട്ട് ആദ്യം പ്ലസ് ൽ അപ്ലൈ ചെയ്യ ഈക്വൽ ടു പ്ലസ് 3 പ്ലസ് മൈനസും കൂടി മൈനസ് 4i അല്ലെങ്കിൽ അടുത്തത് ആരാണ് മൈനസ് 3 മൈനസ് മൈനസും കൂടി പ്ലസ് 4i ഈ സാർ ദാ स्क्वायर रूट ऑफ माइनस सेवन माइनस ट्वेंटी फोर आई ओके ले अर्थात एक प्रॉब्लम के चेक करो काम एट माइनस एटी माइनस सिक्स आई सेम आइटम आए थे रियल पार्ट जेड इज इक्वल टू माइनस एटी इमेजिनरी पार्ट इज इक्वल टू माइनस सिक्स बट हमने यूज़ किया ना फॉर्मूला याद आने आ रूट ऑफ एक्स माइनस वाई आई अलग एक्स माइनस आई वाई इक्वल टू നിന്റെ റൂട്ട് ഇക്വേഷൻ പ്ലസ് ഓർ മൈനസ് നേരത്തെ അതേപോലെ തന്നെ ഇവിടെ പ്ലസ് ഇക്വേഷനിൽ ഒരു മാറ്റമില്ല ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് z പ്ലസ് റിയൽ പാർട്ട് z ഡിവൈഡഡ് ബൈ 2 ദൻ നെക്സ്റ്റ് വൺ മൈനസ് i ഇൻടു സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് z മൈനസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2i കുഴപ്പമില്ലല്ലോ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് മോഡ് z ഓപ്ഷന്റെ റിയൽ പാർട്ട് നമുക്കറിയാം അവിടെ എഴുതി ഓക്കേ അവനെ എഴുതി റിയൽ പാർട്ട് ഓഫ് z എന്നുള്ളതിന്റെ അതേപോലെ എഴുതി ഇനി മോഡ് z സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി -8 സ്ക്വയർ പ്ലസ് ആരായി മാറി -6 ന്റെ സ്ക്വയർ ആയി ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആരായി മാറി 8 ന്റെ സ്ക്വയർ 64 പ്ലസ് 6 ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ആയി മോഡ് z ഈസ് ഈക്വൽ ടു 100 റൂട്ട് ഓഫ് 100 ദാറ്റ് ഈസ് മോഡ് z ഈക്വൽ ടു എന്തായി മാറി 10 ആയി മാറി മോഡ് z കിട്ടി റിയൽ പാർട്ട് ഈ രണ്ട് വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ എഴുതി മോഡ് z ഈക്വൽ ടു 10 ആൻഡ് റിയൽ പാർട്ട് ഓഫ് z ഈസ് ഈക്വൽ ടു ആരായി മാറി -8 ആയി മാറി ഈ രണ്ട് വാല്യൂ ഇവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്യുക ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ആരായി മാറി മോഡ് z മോഡ് z സ്ക്വയർ റൂട്ട് ഓഫ് ആരായി മാറി മോഡ് z പ്ലസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2 മൈനസ് i ഇൻടു സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് z മൈനസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2i ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് റൂട്ട് 10 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എത്രയായി 2i 2 ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ഓക്കെ മൈനസ് i into square bracket of sorry square root of 10 plus 18 nu parnal ethra ay 18 by 2 nu parna 9
equal to plus or minus root 1 1 minus I into 3 I mari square root engane edha nerthe edha adey pole edha that is equal to root of x minus iy r edakkane that is equal to plus 1 minus 3 I allengil a minus ullile kodutha endai minus 1 allengil endai mari minus 1 alle plus r I 3 I ay mari ready aanu vicharikkane koppillallo next problem ilekku move aya ഇങ്ങനെ ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി ആദ്യം തന്നെ റിയൽ പാർട്ട് എടുക്കാൻ കഴിഞ്ഞാൽ മോഡുലസ് എടുക്കുക നേരെ ഇക്വേഷനിലേക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്യുക സ്ക്വയർ റൂട്ട് മോഡുലസ് ഇക്വേഷനിൽ ഫിറ്റ് ചെയ്യുക അപ്പോൾ ആദ്യം ഈ ഇക്വേഷൻ ഏത് മോഡലാ z = 0 + i സേ പ്യൂർലി ഇമാജിനറി റിയൽ പാർട്ട് ഓഫ് z is equal to 0 കിട്ടി ഇതിന്റെ മോഡ് z എന്ന് പറഞ്ഞാൽ ആരായി റൂട്ട് ഓഫ് 1 സ്ക്വയർ is equal to 1 ആയി മോഡ് z is equal to 1 ഇത് രണ്ടും കിട്ടിയാൽ ഇത് ഏത് മോഡലാ ഇക്വേഷൻ ആ റൂട്ട് ഓഫ് ഏത് മോഡലാ x plus iy അല്ലേ സ്ക്വയർ റൂട്ട് ട്ടോ സ്ക്വയർ റൂട്ട് ഏതായി റൂട്ട് ഓഫ് x plus iy മോഡൽ അല്ലേ അപ്പോൾ ഇതിനെ ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് r ആയി മാറി റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് r ആയി മാറി മോഡ് z എന്ന് പറഞ്ഞാൽ ഓക്കേ ഞാൻ ഇക്വേഷൻ എഴുതി മോഡ് z plus റിയൽ പാർട്ട് z ഡിവൈഡഡ് ബൈ 2 ദെൻ നെക്സ്റ്റ് വൺ x plus i മോഡൽ അല്ലേ അങ്ങനെയാണെങ്കിൽ പ്ലസ് i ഇൻടു റൂട്ട് ഓഫ് ആർ ആയി മോഡ് സെഡ് മൈനസ് റിയൽ പാർട്ട് സെഡ് ഡിവൈഡഡ് ബൈ 2 ആയി മാറി വളരെ സിമ്പിളായിട്ട് ആൻസർ ആയി ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് റൂട്ട് ഓഫ് മോഡ് സെഡ് 1 പ്ലസ് റിയൽ പാർട്ട് സെഡ് 0 ബൈ 2 പ്ലസ് ഐ ഇൻടു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് മോഡ് z 1 മൈനസ് 0 ബൈ 2 റെഡി അല്ലേ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബ്രാക്കറ്റ് ഓഫ് 1 ബൈ 2 റൂട്ട് 1 ബൈ 2 അങ്ങനെ തന്നെ എഴുതുക റൂട്ട് 1 ബൈ 2 പ്ലസ് ഐ ഇൻടു അടുത്തതാരായി റൂട്ട് 1 ബൈ 2 ഈ റൂട്ട് 1 ബൈ 2 നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം 1 ബൈ റൂട്ട് 2 പ്ലസ് ഐ ഇൻടു 1 ബൈ റൂട്ട് 2 എന്ന് എഴുതാം ഇതിൻ്റെ സ്ക്വയർ റൂട്ടുകൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ അതാരാണ് ദാറ്റ് ഈസ് ഈക്വൾ ടു ഇവിടെ ആദ്യം പ്ലസ് കൊടുത്തു 1 ബൈ റൂട്ട് 2 പ്ലസ് ഐ ഇൻറ്റു 1 ബൈ റൂട്ട് 2 ആയി അതല്ലെങ്കിൽ ഇവിടെ ആരാണ് മൈനസ് 1 ബൈ റൂട്ട് 2 പ്ലസും മൈനസും കൂടി മൈനസ് ആയി ഐ ഇൻറ്റു ആരായി 1 ബൈ റൂട്ട് 2 ആയി ഇനി ഇതുമായി ബേസ് ചെയ്യണ മറ്റൊരു പ്രോബ്ലം സെഡ് ഈക്വൾ ടു 1 പ്ലസ് ഐ 1 പ്ലസ് ഐയുടെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടെത്തണം അപ്പോൾ 1 പ്ലസ് ഐയുടെ സ്ക്വയർ റൂട്ട് റിയൽ പാർട്ട് ഇസ് ഈക്വൽ ടു 1 മോഡ് സെഡ് ഇസ് ഈക്വൽ ടു എന്താണ്ടാവുക ഞാൻ വേഗം എഴുതി മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ ആരാ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മോഡ് സെഡ് ഈക്വൽ ടു ആരായി മാറി റൂട്ട് 2 ആയി അത് നമുക്ക് കിട്ടി അതുപോലെ റിയൽ പാർട്ട് സെഡ് നമുക്ക് കിട്ടി 1 ആണെന്ന് കിട്ടി ഈ രണ്ട് ഐഡൻറ്റിറ്റിയും കിട്ടി രണ്ട് ഇക്വേഷൻസും കിട്ടി ഇനി നമുക്ക് നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി ഇക്വേഷൻ റൂട്ട് ഓവർ എക്സ് പ്ലസ് ഐ വൈ ഈ മോഡലല്ലേ പ്ലസ് അല്ലേ അങ്ങനെയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എന്തായി മാറി മോഡ് സെഡ് പ്ലസ് റിയൽ പാർട്ട് സെഡ് ബൈ 2 പ്ലസ് ഇവിടെ പ്ലസ് ആണ് ഇവിടെ പ്ലസ് ആണ് ഇവിടെ പ്ലസ് ആണ് ഓക്കെ ഐ ഇൻടു റൂട്ട് ഓഫ് മോഡ് സെഡ് മൈനസ് റിയൽ പാർട്ട് സെഡ് ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി അത് നേരെ ഇവിടെ ഫിറ്റ് ചെയ്യുക റൂട്ട് 2 ആണ് 1 ആണ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് ഓക്കെ റൂട്ട് ഓഫ് ആരായി മോഡ് സെഡ് ഇവിടെ അപ്ലൈ ചെയ്തു ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 എഴുതി പ്ലസ് റിയൽ പാർട്ട് 1 ഡിവൈഡഡ് ബൈ 2 എഴുതി ഇവിടെ പ്രശ്നമുണ്ട് റൂട്ട് 2 പ്ലസ് 1 ബൈ 2 നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ തന്നെ നിന്നോട്ടെ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 മൈനസ് റിയൽ പാർട്ട് സെഡ് ഡിവൈഡഡ് ബൈ 2 ഇവിടെ വേറെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല റൂട്ട് 2 മൈനസ് 1 നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഭംഗിയാക്കി എഴുതാം ഇതിനൊന്ന് സ്റ്റൈലാക്കിയിട്ട് നമുക്ക് എന്ത് എഴുതാം സ്ക്വയർ റൂട്ട്സ് ആർ ഇവിടെ പ്ലസ് ആദ്യം പ്ലസ് ഉള്ളിൽ കൊടുത്താൽ എന്തായി സ്ക്വയർ റൂട്ട് യെസ് റൂട്ട് ഓഫ് റൂട്ട് 2 പ്ലസ് 1 ബൈ 2 റെഡി അല്ലേ പ്ലസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് റൂട്ട് 2 മൈനസ് 1 ബൈ 2 അല്ലെങ്കിൽ ഇനി മൈനസ് ഉള്ളിൽ കൊടുക്കുക മൈനസ് ഓഫ് റൂട്ട് 2 പ്ലസ് 1 ബൈ 2
മൈനസും പ്ലസും കൂടി മൈനസ് ഓഫ് i ഇൻടു റൂട്ട് ഓഫ് റൂട്ട് 2 മൈനസ് 1 ബൈ 2 ഈസ് ദ ആൻസർ ഓക്കേ ഇതിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക ഈ പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്തു വെക്കും ചെയ്യണം ട്ടോ എക്സാമിന് ഇനി ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് റൂട്ട് കിട്ടിയില്ലാത്തതുകൊണ്ട് പേടിക്കേണ്ട അതിന് റൂട്ട് ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം നമ്മൾ ചെയ്ത പ്രശ്നം കൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം ഓക്കേ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നുകൂടി ചാപ്റ്റർ ത്രൂ ഔട്ട് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇമാജിനറി നമ്പർ കൺസിഡർ ചെയ്തു ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഐ എന്ന് പറയുന്ന നമ്പറാണ് ആരെ I is equal to imaginary, that is denoted as root minus 1. I square ne nammal ezhuthiyathu minus 1 aanu. I cube ne nammal ezhuthiyathu minus I aanu. I raised to 4 r vannappol adu aarayi 1 aayi maari. Okay, ini complex number ennu paranjal ayinte general aayittulla expansion ennu paranjal oru number ne complex number aanu ennu vilikkanengil adine nammal endu ezhuthiya mathi ethu form aanu complex number ennu parna x plus iy aanu ee bhagathine nammal vilikkale real part aanu ee bhagathine nammal vilikkale imaginary part aanu okay ini oru purely real ennu parna oru part nammal padichirunnu purely real ennu parnal adine imaginary part zero aayirikkum okay ini adutathe purely imaginary aanu purely imaginary ennu parnal adinte r zero aayirikkum real part endayirikkum zero aayirikkum ulla oru part ennu parnal ഈസി ആയൊരു ഭാഗം നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഓക്കെ മൂവ് ചെയ്ത് നോക്കാം കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കഴിഞ്ഞു ഇനി അതിൻ്റെ തന്നെ ടോപ്പിക്കാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആയ ഒരു പാർട്ടാണ് അല്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇക്വേഷൻ എക്സിന്റെ പവർ 2 ആയിട്ടുള്ള ഒരു ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അങ്ങനെയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ എന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ അതിന്റെ റൂട്ടിനുള്ളിലുള്ള ആളാണ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ് എന്നാണ് അതിനെ വിളിച്ചിരുന്നത് അല്ലെ ഡിസ്ക്രിമിനന്റ് അപ്പൊ ആ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമ്മൾ പ്രെഡിക്ട് ചെയ്തിരുന്നു there is one solution എന്നായിരുന്നു ശരിയല്ലേ ഇനി ആ d യുടെ വാല്യൂ greater than 0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു that is two solution ആണെന്ന് നമുക്ക് പറയാം ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടാവും അതേ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് d less than 0 അതായത് റൂട്ടിന്റെ ഉള്ളിലാണ് d നിൽക്കുന്നത് അല്ലേ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഡിസ്ക്രിമിനന്റ് ഡിവൈഡഡ് ബൈ ടു എ ഈ ഡിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നോ സൊല്യൂഷൻ എന്നാണ് നമ്മൾ ഇതുവരെ വിളിച്ചത് പക്ഷെ അവിടെ എന്ത് സൊല്യൂഷൻ ഉണ്ട് കോംപ്ലക്സ് സൊല്യൂഷൻ ഉണ്ട് അതായത് ഇമാജിനറി സൊല്യൂഷൻ ഉണ്ട് ഇമാജിനറി സൊല്യൂഷൻ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ അതിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് പേര് വിളിക്കാം അതൊരു കോംപ്ലക്സ് നമ്പറാണെന്ന് വിളിച്ചൂടെ അപ്പൊ അതിന്റെ റൂട്ടിനെ വിളിക്കുന്ന പേരെന്താ കോംപ്ലക്സ് റൂട്ട് എന്നാണ് വിളിക്കുക കേട്ടോ ഓക്കെ ഇനി ഇവിടെ നമ്മളൊരു നോട്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഭാഗമാണിത് എനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ആണെങ്കിൽ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ ഈ രണ്ട് ഇക്വേഷന്റെ റൂട്ടുകളാണ് സൊല്യൂഷൻ ആണ് ആ സൊല്യൂഷൻ ആണെങ്കിൽ ദ സം ഓഫ് റൂട്ട്സ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം സം ഓഫ് റൂട്ട്സ് ഈക്വൽ ടു റൂട്ടുകളുടെ സം എന്ന് പറഞ്ഞാൽ ആരാ മൈനസ് ബി ബൈ എ ആയിരിക്കും ഓക്കെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എ നെഗറ്റീവ് സൈൻ ദെൻ അടുത്തതാണ് പ്രൊഡക്ട്സ് ഓഫ് റൂട്ട്സ് റൂട്ടുകളുടെ പ്രൊഡക്റ്റുകൾ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ സി ബൈ എ ആയിരിക്കും ഹിയർ ദ റൂട്ട്സ് എയും ബി നമുക്ക് തന്നു ഇനി അടുത്ത കണ്ടീഷനാണ് നമുക്ക് റൂട്ട് തന്നു അങ്ങനെയാണ് സങ്കല്പിക്കണം ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞതിന്റെ റൂട്ട് നമുക്ക് തന്ന റൂട്ട് ആരാ ആൽഫ ബീറ്റ ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫോം ചെയ്യാം എങ്ങനെ ഫോം ചെയ്യാം എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ഈക്വൽ ടു സീറോ അപ്പം നമുക്ക് എഴുതൽ ഇതിൻ്റെ ജനറൽ ഫോം ഓഫ് ജനറൽ ഫോം സൊല്യൂഷൻ തന്നിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ആൽഫ ആൻഡ് ബീറ്റ സം ഓഫ് ആൽഫ ആൻഡ് ബീറ്റ എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും ഇതാണ് പ്രോബ്ലം സോൾവ് വിത്ത് ദ ഫോളോവിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ദ
താഴെ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മളൊന്ന് സോൾവ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് ടു ഈക്വൽ ടു സീറോ ആണ്, പെട്ടെന്ന് ഉത്തരം കിട്ടും. രണ്ടാമത്തത് റൂട്ട് ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് റൂട്ട് ഫൈവ് ഈക്വൽ ടു സീറോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു സീറോ. ദെൻ ഫോർത്ത് വൺ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് നയൻ ഈക്വൽ ടു സീറോ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ശ്രദ്ധിക്കുക വൺ ബൈ റൂട്ട് ടു ഈക്വൽ ടു സീറോ. നമുക്ക് ഓരോ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു, എക്സ് സ്ക്വയർ പ്ലസ് ടു ഈക്വൽ ടു സീറോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് തന്നിട്ടുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് ടു ഈക്വൽ ടു സീറോ അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് ടു ഈക്വൽ ടു സീറോ ആണെങ്കിൽ ദാറ്റ് ഈസ് എക്സിനെ കിട്ടാൻ വേണ്ടി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ടു എന്നായി, പ്ലസ് ടു അങ്ങോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് മൈനസ് ടു അല്ലേ. ഈ റൂട്ട് മൈനസ് ടു എന്ന് പറഞ്ഞാൽ റൂട്ടിനുള്ളിൽ മൈനസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റിലെ ടോപ്പിക് അതായിരുന്നു, ഇമാജിനറി നമ്പർ ആയിരുന്നു നമ്മളെ ഫസ്റ്റിലെ ടോപ്പിക്. അപ്പൊ ഞാൻ എഴുതുകയാണ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ടു ഐ എന്ന് എഴുതി. ഇതിന്റെ റൂട്ട് ആയതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതി. ഫസ്റ്റത്തെ ടോപ്പിക് സിമ്പിൾ അല്ലേ, നേരിട്ട് ഉത്തരം കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, റൂട്ട് ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് റൂട്ട് ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ എ ബി സി എന്ന് പറയുന്ന കോൺസ്റ്റന്റുകളെ സെലക്ട് ചെയ്തു. എ എന്ന് പറഞ്ഞാൽ റൂട്ട് ഫൈവ് എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ്, ശരിയല്ലേ. ബി എന്ന് പറഞ്ഞാൽ വണ്ണ് എക്സിന്റെ കോയഫിഷ്യന്റ്. സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഫൈവ് കോൺസ്റ്റന്റ്. റെഡി? അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ, ഇതിന്റെ സൊല്യൂഷൻ എന്താണ്ടാവുക? ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓവർ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ. ഇത് ഡിസ്ക്രിമിനന്റാ. അപ്പൊ ഞാൻ ആദ്യം ഡിസ്ക്രിമിനന്റ് ഡി കണ്ടെത്തി. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ആരാ? വൺ. വൺ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ആരാ? റൂട്ട് ഫൈവ് ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ആരാ? റൂട്ട് ഫൈവ്. റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞാൽ അത് ആരായി? ഫൈവ് ആയി. വൺ മൈനസ് ഫോർ ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ എന്തായി? ട്വന്റി. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ആരായി? നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. ഇത് ഡിസ്ക്രിമിനന്റ് ആണ്. ഇതെന്താണ്? ലെസ് ദാൻ സീറോ ആണ്. വീണ്ടും എന്താണ് പ്രശ്നമായി? കോംപ്ലക്സ് നമ്പർ ആണ് സൊല്യൂഷൻ വരുന്നത്. ഈക്വൽ ടു ഞാൻ സൊല്യൂഷനിൽ അപ്ലൈ ചെയ്തു. സൊല്യൂഷൻ മൈനസ് ബി, ബി എന്ന് പറഞ്ഞാൽ മൈനസ് വൺ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്? മൈനസ് നയൻറ്റീൻ ഡിവൈഡഡ് ബൈ ടു എ എന്ന് പറഞ്ഞാൽ ടു റൂട്ട് ഫൈവ് എന്ന് എഴുതാം. റെഡി അല്ലേ? ഈ നയൻറ്റീനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഞാൻ എഴുതി ദ സൊല്യൂഷൻ ആർ ദ റൂട്ട്സ് ആർ. ഉത്തരായി ദ റൂട്ട്സ് ആർ. ഇവിടുത്തെ റൂട്ട്സ് ഏതൊക്കെയാണ്? റൂട്ട്സ് ഏതൊക്കെയായി? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് റൂട്ട് നയൻറ്റീൻ ഇമാജിനറി ഡിവൈഡഡ് ബൈ റൂട്ട് ഫൈവ്. അല്ലെങ്കിൽ ആരായി മാറി? മൈനസ് വൺ മൈനസ് റൂട്ട് നയൻറ്റീൻ ഐ ഡിവൈഡഡ് ബൈ ആരായി? ടു റൂട്ട് ഫൈവ് ആയി മാറി. കുഴപ്പമില്ലല്ലോ, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. റൂട്ട് നയൻറ്റീൻ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ ഇല്ല, അതുകൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതി വെച്ചതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ. ഇവിടെ എക്സ് സ്ക്വയറിന് മൈനസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ മൈനസിനെ കണ്ട് പുറത്തേക്ക് എഴുതി കേട്ടോ. അപ്പോൾ മൈനസ് ഓഫ്, അപ്പോൾ എക്സ് സ്ക്വയറിന് ഓൾറെഡി മൈനസ് ഉണ്ടായതുകൊണ്ട് അത് പ്ലസ് എക്സ് സ്ക്വയർ ആയി. ഈ പ്ലസ് ഇങ്ങോട്ട് മൈനസ് പുറത്ത് വന്നുകൊണ്ട് ഇതെന്തായി? മൈനസ് ആയി. എക്സ് എഴുതി, ഈ രണ്ട് ഇവിടെ മൈനസ് പുറത്തേക്ക് വന്നല്ലോ. അപ്പോൾ ഈ മൈനസ് ടുവിൻ്റെ ചിഹ്നം എന്തായി? പ്ലസ് ടു ആയി. ഈക്വൽ ടു എന്തായി? സീറോ. ഈ മൈനസ് ഇങ്ങനെ അങ്ങോട്ട് പോയി മൾട്ടിപ്ലൈ ചെയ്തു, ക്യാൻസലായി പോവാണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ഇൻറ്റു മോഡൽ അല്ലേ. ഈ മൈനസ് വൺ ഇൻറ്റു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതെന്തായി മാറി? ഡിവിഷൻ മൈനസ് വൺ ആയി, ക്യാൻസലായി. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ടു ഈസ് ഈക്വൽ ടു സീറോ. ശരിയല്ലേ? ഇതിനെ ഇങ്ങനെ എഴുതി. ഒരു മൈനസ് പുറത്ത് കെടുത്തപ്പോൾ എല്ലാവരും ചിഹ്നം നേരെ റിവേഴ്സായി മാറി. എക്സ് സ്ക്വയറിൻ്റെ സൈന് മൈനസ് ആയി, മൈനസ് ഉള്ളത് പ്ലസ് ആയി. എക്സിൻ്റെത് പ്ലസ് ഉള്ളത് മൈനസ് ആയി, മൈനസ് ടുവിൻ്റെത് മൈനസ് ഉള്ളത് പ്ലസ് ആയി മാറി. അപ്പോൾ ഞാൻ അവിടെ എഴുതി എ ഈക്വൽ ടു വൺ, ബി ഈക്വൽ ടു മൈനസ് വൺ, സി. കുഴപ്പമില്ലല്ലോ. ഡിസ്ക്രിമിനൻ്റ്, ഡിസ്ക്രിമിനൻ്റ് ഡി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ?
minus 1 square minus 1 all square minus 4 into a nu parna 1 into 2 I that is equal to 1 minus 4 into 2 8 I that is equal to r I minus 7 discriminant d equal to minus 7 ready alle easy alle ini idu kaiyanja namukku endeyam solution idinde solution equal to minus b plus or minus root over d divided by 2a equal to minus b a day b day value minus b minus of minus b nu parna plus b plus or minus root d nu parna minus 7 divided by 2 into a nu parna 2 direct uttara to equal to engena ida 1 plus root 7 I divided by 2 allengil 1 minus root 7 I divided by 2 enna ബുദ്ധിമുട്ടില്ലല്ലോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി എല്ലാം സെയിം പ്രോബ്ലം മൂന്നാമത്തെ സെയിം പ്രോബ്ലം എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 3 സി ഈക്വൽ ടു 9 ഇത്രയാണ് കാര്യങ്ങൾ എ ഈക്വൽ ടു എ എന്ന് പറയുന്ന വാല്യൂ എന്താ 1 അപ്പോൾ ഡിസ്ക്രിമിനന്റ് ഞാൻ എഴുതി ഡിസ്ക്രിമിനന്റ് ഡി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ മൈനസ് 4 ഇൻടു 1 ഇൻടു 9 ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 മൈനസ് 4 ഇൻടു 9 എന്ന് പറഞ്ഞാൽ 36 4 ഇൻടു 9 36 36 ൽ നിന്നും 9 പോയ ബാക്കി എത്ര ഉണ്ടാവുക 36 ൽ നിന്നും 10 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയായി 26 ആയി അപ്പോൾ ഒരു 1 കൂടി ആഡ് ആയി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി 27 മൈനസ് ആണ് അല്ലേ വലിയ സംഖ്യ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ മൈനസ് ചെയ്തു അപ്പോൾ ഡിസ്ക്രിമിനന്റ് റൂട്ട് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം റൂട്ട് 27 ഐ ആണെന്ന് എഴുതാം ഇനി ഡയറക്റ്റ് സൊല്യൂഷൻ ഡയറക്റ്റ് ഇതിനെ സൊല്യൂഷൻ എഴുതുമ്പോൾ എന്താണ്ടാവുക നോക്കാം റെഡി അല്ലേ സൊല്യൂഷൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഡി ഡിവൈഡഡ് ബൈ 2a implies that minus b nu parnal minus 3 plus or minus root d nu parna root 27 I divided by koppillallo root 27 divided by r I mari 2a that is 2 I mari is it okay koppillallo simple aanu ee root 27 njan onnu endeyane simplify cheyinka avadonu maatti ezhudan vendittu root of 27 ennu paranjal റൂട്ട് ഓഫ് നമുക്ക് എന്ത് എഴുതാം 9 × 3 എന്ന് എഴുതിക്കൂടാ 9 × 3 എന്ന് പറഞ്ഞാൽ 27 ഇത് രണ്ടും പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് 9 × √3 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 9 എന്ന് പറഞ്ഞാൽ അത് 3 ആയി ദാറ്റ് ഈസ് 3√3 എന്ത് എഴുതാം നമുക്ക് റൂട്ട് 27 നമുക്ക് എന്ത് എഴുതാം 3√3 എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം ഓക്കെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം റൂട്ട് 27 ഈക്വൽ ടു 2√3 എന്ന് എഴുതാം ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ അവിടെ മാറ്റി എഴുതാം കേട്ടോ ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 3√3 ഐ ഡിവൈഡഡ് ബൈ 2 സ്പ്ലിറ്റ് ചെയ്യാണ് ഇതാണ് സൊല്യൂഷൻ അപ്പം ഞാൻ എഴുതി സൊല്യൂഷൻ എങ്ങനെ എഴുതാം മൈനസ് 3/2 പ്ലസ് 3/2 × √3 ഐ അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് 3 മൈനസ് 3√3 ഐ ഡിവൈഡഡ് ബൈ ആരായി 2 എന്ന് എഴുതാം ഓക്കെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആക്കാം അടുത്ത ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എ പ്ലസ് 1/√2 ഈക്വൽ ടു 0 ക്വസ്റ്റ്യനിൽ പ്രശ്നമുണ്ട് അല്ലേ ഇവിടെ നമുക്കൊരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എഴുതുകയാണ് വളരെ ഈസി ആയിട്ട് എഴുതി എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 1 സി ഈക്വൽ ടു ആണ് പ്രശ്നക്കാരൻ 1/√2 ആണ് എന്താ നമുക്ക് ചെയ്യാൻ നോക്കാം ആദ്യം ഡിസ്ക്രിമിനൻ്റ് സൊല്യൂഷൻ കാണുമ്പോൾ എപ്പോഴും ഡിസ്ക്രിമിനൻ്റ് കാണും സൊല്യൂഷൻ കാണുമ്പോൾ ഡിസ്ക്രിമിനൻ്റ് ഡി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4 × ac ബി സ്ക്വയർ 1² മൈനസ് 4 × a 1 × c എന്ന് പറഞ്ഞാൽ 1/√2 കുഴപ്പമില്ലല്ലോ ഈക്വൾ ടു 1 മൈനസ് ഈ 4√2 ഇവിടെ എന്തുണ്ട്
ഈ 1 by root 2 എന്നുള്ളതിനെ ഞാൻ മുകളിലും താഴെയും ഒരു root 2 കൊണ്ട് ഒരു ഈ ഫ്രാക്ഷനെ മുകളിലും താഴെയും ഒരു root 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രശ്നമൊന്നുമില്ലല്ലോ കാരണം എനിക്ക് എന്താ വെച്ചാൽ ഈ ആളെ എനിക്ക് എന്ത് ചെയ്യണം ഈ root 2 നെ എനിക്ക് 2 ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താഴെ root 2 ആയതുകൊണ്ട് ഒരു മൾട്ടി ഡിവിഷൻ ചെയ്യാൻ ഒരു കോംപ്ലിക്കേഷൻ തോന്നി അപ്പോൾ ഞാൻ ഇതിനെ ചേഞ്ച് ചെയ്യണം അപ്പോൾ താഴെ root 2 root 2 എന്ന് പറഞ്ഞാൽ ആരാണ് 2 അല്ലേ മുകളിൽ root 2 ഉണ്ട് അവിടെ നിന്നോട്ടെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് മാറ്റി എഴുതു ട്ടോ That is 4 into 1 into ini ini ada usil lelo. Apa ini 1 by root 2 ni? Saya root 2 by 2 ini ini. Sit clear. Apa 4 and 2 cancel lagi, berada 2 matrai. Equal to arai mari. Equal to discriminant itu berada ini ala arai mari. 1 minus 1 minus 2 root 2. Okay. Ini enggak ni ala negative value ane. Berada 1 ane 1 ni lendu berada ini ceri ceri number lendu 2 root 2 itu berada ini korcir value number minus ayan. अब इमेजिनरी पार्ट नमुक मनसाई अड़ सोल्यूशन पर मनसे वण टू रूट टू ए वाले अगर वणिने वलुदे कम रूट टूर वाले नमक कुछ वाली वाले अगर रूको मल्टिप्लाई चाहिए अब वणिने वलुदा अब अदाई मारी और इमेजिनरी पार्टी मारी या पेट बुद्धिमुट वराट माइनस बी प्लस और माइनस रूट डी डिवाइडेड बाय 2 times a i mari minus b minus 1 plus or minus root over appa engane eda root of 1 minus 2 root 2 i divided by r i mari 2 a ennu paranjal 2 aanu koppillallo avadu nikkatte solution nya ezhuthi solution minus 1 by 2 plus root of 1 minus 2 root 2 i divided by 2 allengil idu solution aanu आदि माइनस टर्मिन प्लस टर्मिन इन नमुक माइनस टर्मिन माइनस वन बाय टू प्लस माइनस रूट ऑफ वन माइनस टू रूट टू आई डिवाइडेड बाय टू अब रूम मूं प्रॉब्लम नमुकोर कार्य मनसाई इंगे वूट कॉम्प्लेक्स नंबर नमुक प्रस्ताव कम इवे रियल पार्ट ए प्लस सपरेट और इमेजिनरी पार्ट नमुक इवे अगर रियल पार्ट अब अवड़ आर इमेजिनरी पार्ट नमुक अब कॉम्प्लेक्स नंबर डिस्क्रिमिनेंट लेस दैन जीरो अवे सोल्यूशन कॉम्प्लेक्स नंबर आईकूरी नमुक कॉम्प्लेक्स सोल्यूशन नाम टॉपिक अल कॉम्प्लेक्स सोल्यूशन अब कॉम्प्लेक्स नंबर आई मारी रियल पार्ट इमेजिनरी पार्ट कहना ओके अब इतने टॉपिक टोटली नाम प्लस वन मैथमेटिक्स कॉम्प्लेक्स नंबर्स एंड क्वाड्रेटिक इक्वेशन पर टॉपिक इन नमुक इतना रिलेटेड प्रॉब्लम्स एन प्रॉब्लम वो चेक कंसीडर द क्वाड्रेटिक इक्वेशन और क्वाड्रेटिक इक्वेशन तंदुकने एक्स स्क्वायर प्लस एक्स प्लस वन इक्वल टू जीरो इत सोल्व पर क्वाड्रेटिक इक्वेशन सोल्व पोलार फॉर्म वण ऑफ द रूट इलाूट रूट वण ऑफ रूटि पोलार फोम एफ टू रूट ऑफ गिवन आर् रू रूट नाम आलफा बीटा कंसीडर इंमु आलफा स्क्वयर टू बीटकूरी नमुक षो चुन नमुक प्रॉब्लम श्रद्धलो प्रॉब्लम एक्स स्क्वय प्लस एक्स प्लस वण ईक्वल टू जीरो ओके एक्स स्क्वायर प्लस एक्स प्लस वन इक्वल टू जीरो नमुक सोल्व अब एक्वल टू वन बी इक्वल टू वन सी इक्वल टू ऑलसो वन डिस्क्रिमिनेंट डी इक्वल टू डिस्क्रिमिनेंट डी इक्वल टू एंदा डिस्क्रिमिनेंट बी स्क्वायर माइनस फोर ए सी रेडी बी स्क्वायर वन माइनस फोर ए सी फोर दैट इज इक्वल टू थ्री माइनस थ्री कुलो फोर ए सी वण अड़ स्टेपी रूट डी एट ऑफ आर आई माइनस थ्री दैट इज ईक्वल टू आर आई मारी रूट थ्री आई एूट थ्री ई आया कुलो इन सोल्यूशन 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 माइनस बी प्लस फोर माइनस रूट डी डिवाइडेड बाय टू ए ईक्वल टू एंटा equal to minus b minus 1 plus or minus root 3 i divided by 2 alle rendu root kale roots ine rendum consider
റൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം ആൽഫ ബീറ്റ എന്ന് അപ്ലൈ ചെയ്യണം ട്ടോ അവിടെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് ക്വസ്റ്റ്യനിൽ ആൽഫ ബീറ്റ എന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ ആ എന്നിട്ട് നമുക്ക് ആൽഫ സ്ക്വയർ ഈക്വൽ ടു ബീറ്റ എന്നൊക്കെ പ്രൂഫ് ആക്കാല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽഫ ഈക്വൽ ടു മൈനസ് 1 ബൈ 2 ആദ്യം പ്ലസ് ചെയ്തി റൂട്ട് 3 ബൈ 2 ഐ അടുത്ത റൂട്ട് ബീറ്റ മൈനസ് 1 ബൈ 2 മൈനസ് റൂട്ട് 3 ബൈ 2 ഐ കുഴപ്പമില്ല രണ്ട് റൂട്ടുകളാണ് ബുദ്ധിമുട്ടില്ലല്ലോ ഇനി അടുത്തത് ഇനി എന്താ ഇതിൽ ചോദിച്ചിട്ടുള്ളത് Right, polar form of one of the root. इदिले एदेंगिल वरी रूटिंदे polar form एड़ता नमक्क। ले, अप्पा आदा मुझे चेक्के दोका। polar form एड़ता मने ना आल्फा एंद वर एंद एड़तु। कारनो, ना वड़ा आल्फा एड़काला कारन देच्छे, इवड़ा इदिने वड़ा प्लस एंद। अप्पा कुर्ची वड़ा मुझे calculation easy आई किट्टु। इदिने वड़ा वीण्डु माइनस आण। अब ना आल्फा एड़काने। एदेंगिल वरी रूटिंदे polar form एड़ता मदी एंद परन्नितुंडे। प्लस रूट थ्री बाई टू आई या आलफे कंसीडर आलफे कंसीडर अवड़े रियल पार्ट आरा रियल पार्ट अथवा एक्स आरा माइनस वन बाय नेगेटिव वैल्यू अल वाई आरा रूट थ्री बाय टू आनु मनसिलायी इदेद क्वाड्रेंटिल निक्कुन्नत एक्स माइनस एक्स वाई एन्न मॉडलुल्ल क्वाड्रेंट इदेद क्वाड्रेंट ओके सेकंड क्वाड्रेंट या वरक्कुन्निल्ल ट्टो डायरेक्ट एझुति सेकंड क्वाड्रेंट आनु नमुक्क मनसिलायी അടുത്തതായിട്ട് പോളാർ ഫോം കാണാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ കാണേണ്ടത് എന്താ മോഡ് ആണ് മോഡുലസ് ഓഫ് ആൽഫ നമ്മളുടെ z എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പേരല്ലേ മോഡ് ആൽഫ ഈക്വൽ ടു റൂട്ട് ഓവർ മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 3 ബൈ 2 ഹോൾ സ്ക്വയർ എന്തായി മാറി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബൈ 4 പ്ലസ് रूट थ्री बै रूट थ्री हॉल स्क्वय थ्री बै टू स्क्वय फोर दैट इज ईक्वल टू इवे रू डिनोमेटर सेम अब याद दैट इज ईक्वल टू रूट फोर बै फोर पर दैट इज ईक्वल टू वण रूट फोर बै फोर इज ईक्वल टू वणी ईक्वल टू वण इन रूट कटी वण अब मोडल नमुक वण कटी दैट इज मोड जेड अथवा मोड आलफा वण कटी ഇനി അടുത്ത പരിപാടി ഇത് രണ്ടും കിട്ടി ഇനി നമ്മൾ ആരെ കാണണം തീറ്റ തീറ്റയെ നമുക്കൊന്ന് കണ്ടെത്തണം ആർഗ്യുമെന്റിനെ നമുക്ക് കണ്ടെത്തണം ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് എവിടെ നിൽക്കുന്നത് ആർഗ്യുമെന്റ് ലൈ ഓൺ സെക്കൻഡ് ക്വാഡ്രന്റ് ആർഗ്യുമെന്റ് എവിടെ നിൽക്കുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എഴുതി ടാൻ ആൽഫ ഈക്വൽ ടു മോഡ് വൈ ബൈ എക്സ് ईक्वल टू बढ़ते नहीं थी एक्सिन्ड माइनस वैल्यू बढ़ते ने नोकी डू बरा एक्सिन्ड वैल्यू माइनस वन बाय टू वाई डा वैल्यू रूट थ्री बाय टू वाई बाय एक्स है अपन आये थी रूट थ्री बाय टू बाय वन बाय टू ये टू कैंसिल है दैट इज रूट थ्री टैन अवडर आ रूट थ्री आ उन्हें टैन अवडर रूट थ्री टैन 60 डिग्री है रूट थ्री एंड बरा न्याले ई सिक्सटी ए पर फाइव बाई थ्री अल अब मनस आलफ सीक्वल टू आलफ ए पर आलफो अब अवे आलफ इवे आलफ अब अगोट मार्ड ई आलफ ने या चुम्मा आलफ वण विमुक मनसा वे आलफ सोल्यूशन आलफ वण्डी आर्ग्युमेंट का वेट अब आलफ वण सीक्वल टू फाइव बाई थ्री इत सवाड्रेंटिल अद तीट ए पर y minus r ആയിരിക്കും alpha ആയിരിക്കും ready theta is equal to pi minus pi by 3 എന്ന് എഴുതിയാൽ that is equal to r ആയി 2 pi by 3 ആയി direct solve ചെയ്താ ട്ടോ theta is equal to 2 pi by 3 ആയി അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലെ രണ്ടാമത്തേ polar form polar form എന്ന് പറഞ്ഞാൽ എന്താ z equal to r times cos theta plus I times sin theta equal to r എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടി സോറി r എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കേ into cos theta എന്ന് പറഞ്ഞാൽ cos 2 pi by 3 plus I into r sin 2 pi by 3 ആണ് ഓക്കേ അപ്പോൾ നമുക്ക് ഇതിന്റെ എന്ത് കിട്ടി പോളാർ ഫോം കിട്ടി
ഇനി ഇതിലെന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇനി ചോദ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ട് എന്താ ചോദിച്ചെന്ന് നോക്കാം നമുക്ക് ഇഫ് ടു റൂട്സ് ഓഫ് ഗിവൻ ആൽഫ ബീറ്റ രൂപത്തിലാണെങ്കിൽ ഷോ ദാറ്റ് ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന് അപ്പോൾ നമ്മൾ ആൽഫ എന്ന് പറഞ്ഞ ഇയാൾ എടുത്തിട്ടുണ്ട് -1/2 + √3/2 എന്നുള്ള അതിന്റെ ഹോൾ സ്ക്വയർ ബീറ്റയ്ക്ക് ഈക്വൽ ആണോ നോക്കണം അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമുക്ക് ആൽഫ ബീറ്റ ഗിവണാ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ആൽഫ എഴുതി ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ആൽഫ ഈക്വൽ ടു -1/2 + √3/2 ഐ അത് കഴിഞ്ഞാൽ ബീറ്റ എന്ന് പറഞ്ഞാൽ -1/2 -√3/2 ഐ അല്ലടാ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പ്രൂഫ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത് ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബീറ്റ എന്നല്ലേ ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബീറ്റ ആണ് അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യാം നമുക്ക് ഷോ ദാറ്റ് പ്രൂവ് ദാറ്റ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുത്തിട്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മീക്കലാണ് തെളിയിക്കുന്ന പരിപാടിയാണ് കേട്ടോ തെളിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആൽഫ സ്ക്വയർ ഈക്വൽ ടു ആൽഫ എന്താ -1/2 + √3/2 ഐ ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തോ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടിക്കോളും ഓക്കെ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1/2 ഹോൾ സ്ക്വയർ + 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ -1/2 ഈ -1/2 ഇയാൾ എന്താക്കും പ്ലസ് ആക്കും ഞാൻ ഡയറക്റ്റ് ചെയ്താ കേട്ടോ ഇതിനെ പ്ലസ്സിനെ മൈനസ് ആക്കി 2a b എന്ന് പറഞ്ഞാൽ ആരാ √3/2 കൂടെ ആരും കൂടി ഉണ്ട് ഐയും കൂടി ഉണ്ട് പ്ലസ് എഴുതി b സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ് 3 ആണ് 2 ന്റെ സ്ക്വയർ ആരാ 4 ആണ് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിനെ എങ്ങനെ എഴുതാ 3/4 എന്ന് എഴുതാ I ന്റെ സ്ക്വയർ I സ്ക്വയർ ആണ് I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ് I പ്ലസ്സിനെ എന്താക്കിയിട്ടുണ്ടാവും മൈനസ് ആക്കിയിട്ടുണ്ടാവും ബുദ്ധിമുട്ടില്ലല്ലോ ഇവിടുന്ന് ഞാൻ നേരിട്ടിട്ട് ഇങ്ങോട്ട് എഴുതിയ കേട്ടോ ഇവിടെ 2 ഉണ്ട് ക്യാൻസൽ ആക്കാം നമുക്ക് ഇനിയുള്ളത് ഈ ഒരു പാർട്ടിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി ഈക്വൽ ടു 1/4 അല്ലേ 1/4 - √3/2 ഐ - 3/4 1/4 - 3/4 എന്ന് പറഞ്ഞാൽ ആരാ 1/4 - 3/4 അപ്പോൾ ആ ടേമിനെ ഈ ടേമിനെ മുഴുവനായിട്ട് ഞാൻ എങ്ങനെ എഴുതി -1/2 എന്ന് എഴുതി മൈനസ് ആരായി √3/2 ടൈംസ് ഐ ആയി മാറിയടാ ഈ സംഭവമാണോ ബീറ്റ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണോ ബീറ്റ ദാറ്റ് ഈസ് ബീറ്റ ഇക്കൊണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് -1/2 -√3/2 ആയി -1/2 -√3/2 ആയി ഈക്വൽ ടു ആരായി ബീറ്റ ആയി മാറി ഹെൻസ് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് പ്രൂഫ് അല്ലേ ഹെൻസ് പ്രൂവ്ഡ് ഇതെന്തായി മാറി പ്രൂഫായി മാറി അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ചോദിച്ചു ആദ്യം ഇതിനെന്ത് കാണാൻ പറഞ്ഞു സൊല്യൂഷൻ കാണാൻ പറഞ്ഞു ആ സൊല്യൂഷൻസിന് എന്താക്കി കോംപ്ലക്സ് നമ്പറായി നമുക്ക് കിട്ടി ആ സൊല്യൂഷൻസിനെ നമ്മൾ എന്ത് കണ്ടെത്തി പോളാർ ഫോം കണ്ടെത്തി ആ പോളാർ ഫോമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് വീണ്ടും നമുക്കൊരു ചോദ്യം കൂടി അവിടെ തന്നു ആ റൂട്ടുകൾ എന്താക്കി ആൽഫ ബീറ്റ എന്നുള്ള മോഡൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഐറ്റം ആ ഒരു റൂട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കൺസിഡർ ദ ഇക്വേഷൻ സെഡ് സ്ക്വയർ -2z + 4 ഈസ് ഈക്വൽ ടു 0 ഫൈൻഡ് ടു കോംപ്ലക്സ് നമ്പർ z1 z2 സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് നമ്പർ z കാണാൻ അതായത് ഈ z വാല്യൂ കണ്ടെത്തുക നിർത്തും ഈ z വാല്യൂ കണ്ടെത്തുമ്പോൾ അത് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ അത് വീണ്ടും കോംപ്ലക്സ് നമ്പർ ആയി നിർത്തും അപ്പോൾ രണ്ട് റൂട്ടുകൾ നമ്മൾ z1 z2 എന്ന് പേര് കൊടുക്കണം സിംപ്ലിഫൈ ഇങ്ങനെ രണ്ട് z1 z2 കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ സിംപ്ലിഫൈയും ചെയ്യണം റെഡി അല്ലേ ക്വസ്റ്റ്യൻ അതാട്ടോ ആരായി മാറി z² -2z + 4 ഈക്വൽ ടു 0 ഈസി അല്ലേ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം ഇതൊരു ക്വാഡ്രാറ്റിക് ആയി കൺസിഡർ ചെയ്യാം എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു -2 സി ഈക്വൽ ടു 4 ഓക്കെ ഡിസ്ക്രിമിനന്റ് ഡി ഈക്വൽ ടു b² - 4ac ഞാൻ നേരിട്ട് എഴുതി 2² - 4 into 1 into 4 പ്രശ്നമില്ലല്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 16 ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി 16 ൽ നിന്നും 4 പോയാൽ 12 ആയി ഒരു മൈനസ് ഉണ്ടാവും അപ്പോൾ √3d എന്ന് പറഞ്ഞാൽ
root 12 I നമുക്ക് മാറ്റ് ചെയ്തറാ 12 എന്ന് പറഞ്ഞാൽ 4 into 3 അല്ലേ മക്കളെ that is equal to root 2 I ഈ 4 നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് root 4 into root 3 എന്ന് എഴുതിയാ ഇത് ശരിക്ക് ആരായി 2 root 3 ആയി മാറും ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ ഞാൻ എഴുതി root d എന്നുള്ളതിനെ 2 root 3 I എന്ന് എഴുതാം മാക്സിമം സിംപ്ലിഫൈ ചെയ്തു ഇങ്ങനെ എഴുതിയാലും തെറ്റല്ല സിംപ്ലിഫൈ ചെയ്തു ഇപ്പോ ഇത് കിട്ടി ഇനി സൊല്യൂഷൻ സൊല്യൂഷൻ എങ്ങനെ എഴുതാം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഡി ഡിവൈഡഡ് ബൈ 2a റെഡി ഈക്വൽ ടു മൈനസ് ബി നമുക്ക് എയുടെയും ബിയുടെയും ഒക്കെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ മൈനസ് 2 ബിയുടെ വാല്യൂ സോറി എയുടെ വാല്യൂ 1 ബിയുടെ വാല്യൂ മൈനസ് 2 സിയുടെ വാല്യൂ 4 അപ്പോൾ എങ്ങനെ എഴുതാം നോക്കാം മൈനസ് ബി എന്ന് പറഞ്ഞാൽ പ്ലസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഡി എന്ന് പറഞ്ഞാൽ ആരാ 2 root 3 I divided by 2 എന്ന് പറഞ്ഞാൽ 2 ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തറാ സൊല്യൂഷൻ z1 എന്ന് പേര് കൊടുക്കാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ അല്ലേ z1 z2 സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ അവൻ അതിനെ എഴുതി 2 by 2 plus 2 root 3 divided by 2 I ഇതൊക്കെ ക്യാൻസൽ ആയി അപ്പോൾ z1 എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള ഒരു ഇക്വേഷൻ ആയി 1 plus root 3 I ആയി മാറി ബുദ്ധിമുട്ടില്ലല്ലോ അടുത്തത് z2 z2 എന്ന് പറഞ്ഞാൽ ആരാ 2 minus 2 root 3 I by 2 വട ഇതൊക്കെ ക്യാൻസൽ ആയി അപ്പോൾ z2 നമുക്ക് കിട്ടി 1 minus root 3 I ആണെന്ന് മനസ്സിലായി z2 equal to 1 minus root 3 I ഞാൻ ഒരു കാര്യം ചോദിക്കി 1 minus root 3 I ന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞു നിങ്ങളെ z1 ന്റെ കോഞ്ചുഗേറ്റ് പറ അത് z2 ആണോ എന്ന് ചെക്ക് ചെയ്യ് റെഡിയാണ് 1 പ്ലസ് റൂട്ട് 3 അതിൻ്റെ കോഞ്ചുഗേറ്റ് 1 മൈനസ് റൂട്ട് 3 ആയി അതാരാണ് z2 ആണ് ഇനി ചോദ്യത്തിൽ എന്താ ചോദിച്ചിട്ടുള്ളത് z1 z2 നമ്മൾ കണ്ടെത്തി z1 by z2 പ്ലസ് z2 by z1 സോൾവ് ചെയ്യാം z1 നമുക്ക് എന്ത് കിട്ടി 1 പ്ലസ് റൂട്ട് 3 ആയി അല്ലേ z2 എന്ന് പറഞ്ഞാൽ ആരായി 1 മൈനസ് റൂട്ട് 3 ആയി ആണ് ഓക്കെ അപ്പോൾ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടില്ല z1 by z2 plus z2 by z1 എന്ന് ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യണം അപ്പോൾ എന്തായി equal to z1 by z2 1 plus root 3 I divided by 1 minus root 3 I plus z2 എന്ന് പറഞ്ഞാൽ ആരാ 1 minus root 3 I divided by 1 പ്ലസ് റൂട്ട് 3 ഐ ഓക്കെ ഇതാണ് നമുക്ക് മനസ്സിലായി ഈക്വൽ ടു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ 1 പ്ലസ് റൂട്ട് 3 അതിന് അതേ നമ്പർ ഉണ്ടെന്ന് ക്രോസ് മൾട്ടിപ്ലൈ അപ്പോൾ അതിൻ്റെ പവർ കൂടൂലേ 1 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് റൂട്ട് 3 ഐ ഹോൾ സ്ക്വയർ ഞാൻ എഴുതി 1 പ്ലസ് റൂട്ട് 3 ഐ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഹോൾ സ്ക്വയർ 1 മൈനസ് റൂട്ട് 3 ഐ the whole square divided by ഇതിൻ്റെ ഡയറക്റ്റ് സ്ക്വയർ 1 മൈനസ് റൂട്ട് 3 ആയി ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ മൈനസ് റൂട്ട് 3ൻ്റെ ഹോൾ സ്ക്വയർ അപ്പോൾ 1 അവിടെ ഐ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് മൈനസ് 1 ആയി ശ്രദ്ധിക്കണം കേട്ടോ ഈ എഴുതിയ സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് കവറേജ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് എഴുതിയതാണ് അത് ഇവിടെ എങ്ങനെ വന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഞാൻ കാണിച്ചുതരാം എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി ഇങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻ കേസ് ഓഫ് കോംപ്ലക്സ് നമ്പർ കാരണം ഇവിടെ ഐ സ്ക്വയർ എന്നുള്ളത് മൈനസ് 1 ആണ് മൈനസ് 1 മൈനസ് നമ്മളെ നോർമൽ ഫോമിൽ ഇതിനെന്താക്കും പ്ലസ് ആക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കും ചെയ്യാം അപ്പോൾ ഞാൻ ഇത് 1 പ്ലസ് റൂട്ട് 3 ആയി ഹോൾ സ്ക്വയർ എന്ന് എ പ്ലസ് ഐ ബി എ പ്ലസ് ബി മോഡൽ എക്സ്പാൻഡ് ചെയ്തേ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 അവിടെ മൈനസ് മൈനസ് ഐ സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് 1 അല്ലേ അപ്പോൾ എന്തായി മൈനസ് 3 പ്ലസ് അടുത്തത് എ സ്ക്വയർ മൈനസ് 2 റൂട്ട് 3 ഐ ഇവിടെ പ്ലസ് ബി സ്ക്വയർ ആണ് വരേണ്ടത് അവിടെ എന്തായി പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് മൈനസ് 3 ആയി മാറി ഓൾ ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ 1 റൂട്ട് 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ് 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി 4 ആയി മാറി ഓക്കെ അടുത്ത സ്റ്റെപ്പ് നോക്കുക 1 1 2 ആയി ഇവിടെ മൈനസ് 6 മൈനസ് 6 ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ മൈനസ് 4 ആയി ഡിവൈഡഡ് ബൈ ആരായി
plus 4 കൂടി ഉണ്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മൈനസ് 1 ആയി മാറി ഓക്കേ ഇത്ര കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം Find the value of x and y. X इन्दे ही y इन्दे ही value गंडा तनाम. X minus i y into x plus i y. Sorry, 3 plus 5 y is the conjugate of minus 6 minus 24 i इन्दे conjugate नी equal आने नाने चोदे तिले वरेन. अब अधिन नमके solve इन्दे समय ते. ये x minus i y into 3 plus 5 i इन्दे लड़े. The conjugate of अंदाने minus 6 minus 24 i की equal आणंद question परहिंद अंगने ले, find value of x, x इन्नी find value गंडत्तन पक्षे इए वर संबोंड अल्ला, इए वर product मोड़ूपत्ति लेकण complex number है इद्ध आलड conjugate नी इक्कला, इयालड conjugate नी इक्कला अप्प याले इद्ध पो complex number आणंगिल, इदिने conjugate आकामलंद दे plus x into 5 i in the varna 5x into i minus 3y into i idu rendu koodi minus i ee i y i square minus 1 i baaki aara undaava 5 i aanu undaava seriyalle expand cheyidu equal to idinte conjugate ni equal aanana question il parayunnathu appo naan idine 24 plus i nu ezhuthi ഇവിടെ എഴുതിയത് വ്യത്യാസം മനസ്സിലായല്ല എന്തിനാണ് അവിടെ പ്ലസ് എഴുതിയത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് കോഞ്ചുഗേറ്റ് ഓഫ് ഈസ് നമ്പർ എന്ന് ഇതിന്റെ കോഞ്ചുഗേറ്റിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്യും 3x plus 5y ഉണ്ട് റിയൽ ആയിട്ട് നിൽക്കണം ആ ഇല്ലാത്ത ടേംസ് ഇനി ഇതിനെയും കൂടി ഒന്ന് ക്ലബ് ചെയ്യാം ക്ലബ് ചെയ്യുമ്പോൾ അതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എഴുതിയാൽ 5x minus 3y കൂടി ഉണ്ടാവും ശരിയല്ലേ ഇതിനെ ക്ലബ് ചെയ്തു equal to minus 6 plus 24 i ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എ പ്ലസ് ഐ ബി മോഡലായി ഈക്വൽ ടു എ പ്ലസ് ഐ ബി മോഡലായി കമ്പയർ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഇതൊരു കോംപ്ലക്സ് നമ്പർ ഇതിന് ഈക്വൽ ആണ് ഈ കാണുന്ന കോംപ്ലക്സ് നമ്പർ ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഞാൻ എഴുതുകയാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇതിനെ ശ്രദ്ധിക്കാം കമ്പയർ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൂടി കമ്പയർ ചെയ്യും അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് ഇതല്ലടാ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 3x plus 5y ആർക്കും ഈക്വൽ ആണെന്ന് എഴുതാം മൈനസ് സിക്സിന് ഈക്വൽ ആണെന്ന് എഴുതാം റെഡി അപ്പോൾ ഇതൊരു ഇക്വേഷൻ നമ്പർ 1 ആയി അടുത്തത് 5x minus 3y എന്ന് പറഞ്ഞാൽ അത് 24 ആകുമ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ക്യാൻസൽ ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്യണം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എൽ സി എം എടുക്കാം 5 × 3 ദാറ്റ് ഇസ് ഇതിന് 5 15 ആക്കാം അപ്പോൾ എന്ത് ചെയ്താൽ മതി മുകളിൽ 3 മൾട്ടിപ്ലൈ ചെയ്യുക താഴെ ഒരു ലക്ഷം നമ്പർ മാറ്റുന്നത് ശ്രദ്ധിക്കുക സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 × ഇക്വേഷൻ നമ്പർ 5 ഇവിടെ എനിക്ക് 15 ആക്കാം ഇവിടെയും 15 ആക്കാം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഞാൻ ചെയ്തു ഇക്വേഷൻ നമ്പർ 1 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 3 × 5 15x plus 25y equal to minus ri 30 എന്നായി ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക പ്രശ്നമൊന്നുമില്ല അടുത്തത് ഇക്വേഷൻ നമ്പർ 2 ഞാൻ എന്ത് ചെയ്തു ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 5 എന്ന് പറഞ്ഞാൽ 15x മൈനസ് 3 × 3 എന്ന് പറഞ്ഞാൽ 9y ഈക്വൾ ടു 24 × 3 എന്ന് പറഞ്ഞാൽ എത്ര ആയി മാറി 24 × 3 എന്ന് പറഞ്ഞാൽ 48 ആയി മാറി 48 ഒരു 20 ആഡ് ചെയ്ത് 68 ആയി നെക്സ്റ്റ് വൺ എന്തായി 72 ആയി മാറി റെഡി അല്ലേ ഇനി ഇതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കൊടുത്താൽ മതി വേഗം ആൻസർ കിട്ടും വേഗം ആൻസർ കിട്ടിക്കോളും മൈനസ് ചെയ്യാണ് എങ്ങനെ മൈനസ് ചെയ്യാം ആ ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 3 മൈനസ് എന്ത് ചെയ്യാം ഇക്വേഷൻ നമ്പർ 4 ചെയ്യാം അല്ലേ ഇക്വേഷൻ നമ്പർ 3 അല്ലെ വലിയ വാല്യൂ ഇതല്ലേ അങ്ങോട്ട് ഓക്കെ കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് നേരിട്ട് മൈനസ് ചെയ്യടാ ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി മൈനസ് 3 മൈനസ് 30 മൈനസ് 72 ആ സൈഡിൽ ഇവിടുത്തെ ക്യാൻസൽ ആയിപ്പോയി ബാക്കി ആരുണ്ടാവുക 25 പ്ലസ് 9y 25y പ്ലസ് 9y ദാറ്റ് ഇസ് ഈക്വൽ ടു 25yനോട് കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 34y ആയി ഈക്വൽ ടു മൈനസ് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായി മാറി 102 ആയി ഇതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ 34 / y ഈസ് ഈക്വൽ ടു മൈനസ് 102 / 34 എത്ര 34 ഉണ്ട് 102 രണ്ട് 34 ആയപ്പോൾ അത് എത്ര ആയി മാറി 68 ആയി മാറി രണ്ട് 34 ആയപ്പോൾ 68 ആയി മാറി
അപ്പോൾ 68 നെ നമുക്ക് ഒന്നും കൂടി പോവാം അപ്പോൾ 68 ലേക്ക് ഒരു 13 കൂടി ആഡ് ചെയ്താൽ എത്രയായി മാറും 98 ആയി 98 ലേക്ക് ഒരു 4 കൂടി ആയതാണ് ദാറ്റ് ഈസ് y is equal to ആരായി മാറി -3 ആയി ഡിവൈഡ് ചെയ്ത ട്ടോ നേരിട്ട് ഡിവൈഡ് ചെയ്തു y = -3 ആ y എന്നുള്ള വാല്യൂ ഇവിടെ എവിടെയെങ്കിലും കൊടുത്താൽ മതി y = -3 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അവിടെ കൊടുക്കാം 5x - 3y 5x - 3y is equal to 24 അതായത് ഇക്വേഷൻ നമ്പർ 2 ആണ് equal to 24 y യുടെ വാല്യൂ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ലാണ് കൊടുക്കുന്നത് ട്ടോ അപ്പോൾ എന്താ ഉണ്ടാവുക 5x - 3 × -3 എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് ഈക്വൽ ടു ആരായി 24 ആയി 5x ഈക്വൽ ടു 24 - 9 എന്ന് പറഞ്ഞാൽ 24 ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 5x is equal to ആരായി 15x is equal to ആരായി മാറി 3 ആയി മാറി x equal to and y equal to എന്നുള്ള ഡയറക്റ്റ് ഇക്വേഷൻ ആയി മാറി ഓക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്ത് നോക്കാം ചാപ്റ്ററിലെ ലാസ്റ്റ് പ്രോബ്ലം ഓക്കെ അടുത്തൊരു പ്രോബ്ലം ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് കൺസിഡർ ദ ഫിഗർ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഇസ് എ സർക്കിൾ വിത്ത് റേഡിയസ് യൂണിറ്റി യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് 1 ആണ് കേട്ടോ യൂണിറ്റി ആയതുകൊണ്ട് അതിൻ്റെ റേഡിയസിന് 1 ആണെന്ന് നമുക്ക് പറയാം യൂണിറ്റി ദെൻ ഫൈൻഡ് പോളാർ ഫോം ഓഫ് ദ കോംപ്ലക്സ് നമ്പർ റെപ്രസെൻ്റ് പി ആ പിയും ക്യൂവും കൂടി റെപ്രസെൻ്റ് ചെയ്യുന്ന പോളാർ ഫോം ഇതിൻ്റെ പോളാർ ഫോം എഴുതാനാണ് പി ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കണ്ടാൽ അറിയടാ ഓൺ ദ സർക്കിളാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആർ ഈക്വൽ ടു 1 ആണ് അപ്പോൾ ഈ പോളിൽ നിന്നും ആ കോംപ്ലക്സ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് മോഡുലസ് എന്ന് പറഞ്ഞൂടെ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് നമ്മൾ ഇവിടെ റേഡിയസ് ആണ് റേഡിയസിന് ആർ 1 എന്ന് ഡിനോട്ട് ചെയ്താൽ മോഡുലസ് എന്നുള്ളതിന് ആർ ഈക്വൽ ടു മോഡുലസ് 1 കിട്ടി ഈ പോയിന്റും സർക്കിളിലാണ് അതുകൊണ്ട് അവിടെയും 1 ആണ് ഇവിടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിനുള്ള കോംപ്ലക്സ് നമ്പർ ഞാൻ ആദ്യം എഴുതുന്നത് ക്യൂ എന്ന് പറയുന്ന പോയിന്റിനുള്ള കോംപ്ലക്സ് നമ്പർ ദ പോയിന്റ് ക്യൂ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അതും കൂടി നമുക്ക് നോക്കണം പോളാർ ഫോം എഴുതുമ്പോൾ ഏത് ക്വാഡ്രന്റാണ് നമുക്കറിയണ്ട ഫസ്റ്റ് ക്വാഡ്രന്റാണ് പി ക്യൂ ഫസ്റ്റ് ക്വാഡ്രന്റാണ് അവിടെ നമുക്ക് തന്നിട്ടുള്ള തീറ്റ എന്താണ് 45 ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ പോളാർ ഫോം എന്താ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ സെഡ് ഈസ് ഈക്വൽ ടു R into cos theta plus I times sin theta. Ready ആണെന്ന് വിചാരിക്കും. Equal to. 45 degree ആണ് അത് ഡയറക്റ്റ് ഇവിടെ എഴുതി വെച്ചാൽ മതി R into cos theta എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി പ്ലസ് ഐ ഇൻറ്റു സൈൻ 45 ഡിഗ്രി ബുദ്ധിമുട്ടില്ലല്ലോ ആർ എന്ന് പറഞ്ഞാൽ അത് 1 ആണ് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല ഈ കോസ് 45 നമ്മൾ ഒന്ന് ഭംഗിയാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം നമ്മൾ കുറേ പ്രോബ്ലത്തിൽ എഴുതി കോസ് 5/4 പ്ലസ് ഐ ഇൻറ്റു സൈൻ 5/4 റെഡി ആണല്ലോ അപ്പോൾ അത് ആൻസർ കിട്ടി ഇനി അടുത്തത് ശ്രദ്ധിക്കടാ ആ പി എന്ന് പറയുന്ന പോയിന്റേ ഈ എക്സ് ആക്സിസും ഇങ്ങനെ അവിടെ ഈ ആക്സിസിലല്ല അപ്പോൾ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിന് ശരിക്കും ഇവിടെ ഒരു ആംഗിൾ ഇല്ലേ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് ആ ആംഗിൾ ശരിക്കും എത്രടാ അത് 90 ഡിഗ്രി ആംഗിൾ അല്ലേ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇവിടുത്തെ തീറ്റ 90 ആണെന്ന് മനസ്സിലായി ആ പി എന്ന് പറയുന്ന പോയിന്റിലെ ഡിസ്റ്റൻസ് 1 ആണ് അപ്പോൾ അതിൻ്റെ മോഡുലസും 1 തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആൻസർ ആക്കുന്നത് ശ്രദ്ധിക്കുക 4 point P തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അഥവാ 5/2 5/2 അല്ലേ 90 ഡിഗ്രി അവിടെ നിന്ന് വരുന്ന റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു 1 വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാം പോളാർ ഫോം എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു ആർ ഇൻറ്റു ആ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഈക്വൽ ടു ആർ 1 ആണ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 5/2 പ്ലസ് ഐ ഇൻറ്റു സൈൻ 5/2 അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിത്രങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കോംപ്ലക്സ് നമ്പർ എഴുതാം കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അതിന് ഇതുപോലെ നമുക്ക് ഫിഗർ റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ഡെഫിനേഷൻ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു അവിടെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട് ആ ആംഗിളിൻ്റെ പേരാണ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ നമുക്കൊന്നും ചെയ്യാമല്ലേ സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും പൈ മൈനസ് ആ തന്ന ആംഗിൾ ചെയ്യേണ്ടി വരും ഇനി തേർഡ് ക്വാഡ്രന്റിലാണെങ്കിലോ ആ തന്ന ആംഗിളിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യേണ്ടി വരും പൈന മൈനസ് ചെയ്യേണ്ടി വരും നാലാമത്തെ ക്വാഡ്രന്റിലാണെങ്കിലോ മൈനസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്രയാണ് നമ്മൾ ടോട്ടലായിട്ട് പ്ലസ് വണ്ണിലെ കോംപ്ലക്സ് നമ്പേഴ്സ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ എക്സ്ട്രാ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ കൂടുതൽ കൺസെപ്റ്റുകളൊന്നുമില്ല എല്ലാം ഒരുപോലെ തന്നെ ആൻസർ ആക്കി നല്ല രീതിയിൽ ആൻസർ ആക്കാം ഓക്കെ താങ്ക് യു